ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലബന്ധത്തിന് പല പരിഹാര വഴികളുമുണ്ട് ഇതിൽ ആയുർവേദ വഴികളും നാട്ടുവൈദ്യങ്ങളും പൊടിക്കൈകളുമെല്ലാം പെടുന്നു ഇത്തരം വഴികൾ പരീക്ഷിക്കുന്നത് പൊതുവെ ദോഷങ്ങളില്ലാതിരിക്കാനും സഹായിക്കും മലബന്ധത്തിന് പരിഹാരമാകുന്ന ചില വിദ്യകളെക്കുറിച്ച് അറിയുക ഇവ വളരെ എളുപ്പം ചെയ്യാവുന്ന മാത്രമല്ല യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയുമില്ല ആയുർവേദ പ്രകാരം പാലും നെയ്യും മലബന്ധത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് ചെറുചൂടുള്ള ഒരു ഗ്ലാസ് പാലിൽ ഒരു ടീസ്പൂൺ നെയ്യ് കലക്കി രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാം ഇത് രാവിലെ നല്ല ശോധനയ്ക്ക് സഹായിക്കും ആയുർവേദ പ്രകാരം ഇത് വാതപിത്ത ദോഷങ്ങൾ ശമിപ്പിക്കാൻ ഏറെ നല്ലതാണ് ആയുർവേദത്തിൽ ഇരട്ടി മധുരം എന്നൊരു മരുന്നുണ്ട് ഇതിന്റെ പൊടിയും മലബന്ധം നീക്കാൻ ഏറെ ഉത്തമമാണ് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ഇതിന്റെ പൊടി കലക്കി അല്പം ശർക്കരയും ചേർത്ത് കുടിക്കാം ഇത് മലബന്ധം നീക്കാൻ അത്യുത്തമമാണ് ഫിഗ് അഥവാ അത്തിപ്പഴം ഉണക്കിയത് മലബന്ധം അകറ്റാൻ ഏറെ നല്ലതാണ് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കാം ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാം ധാരാളം ഫൈബർ അടങ്ങിയ ഒന്നാണ് ഇത് ചൈന ഗ്ലാസ് എന്നൊരു സസ്യമുണ്ട് കടൽ സസ്യമാണിത് ഇത് പാലിൽ ചേർത്ത് തിളപ്പിച്ചു കുടിക്കാം ഇത് മലബന്ധത്തിന് പരിഹാരമാകും പെരുഞ്ചീരകമാണ് മറ്റൊന്ന് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വറുക്കുക ഇത് കഴിച്ച് ഒരു ഗ്ലാസ് ചൂട് ചൂടുവെള്ളവും കുടിച്ച് രാത്രി കിടക്കുക ഇത് മലബന്ധം നീക്കാൻ സഹായിക്കും ആയുർവേദ പ്രകാരം ത്രിഫല മലബന്ധം അകറ്റാൻ നല്ലൊരു പ്രതിവിധിയാണ് നാലിലൊന്ന് ടീസ്പൂൺ ത്രിഫല അര ടീസ്പൂൺ മുഴുവൻ മല്ലി നാലിലൊന്ന് സ്പൂൺ ഏലയ്ക്ക എന്നിവ ചേർത്ത് പൊടിക്കുക ഇത് ദിവസവും രണ്ടു നേരം കഴിക്കുക ത്രിഫലയിലെ ഗ്ലൈക്കോസൈഡുകൾ നല്ലൊരു ലാക്സേറ്റീവ് ഗുണം നൽകും ഏലയ്ക്ക മല്ലി എന്നിവ ദഹനത്തിന് നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒരു കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ കലർത്തി വെറും വയറ്റിൽ കുടിക്കാം ഇത് നല്ല ശോധനയ്ക്ക് സഹായിക്കും വെള്ളം ചൂടാറിയതിനു ശേഷം മാത്രം തേൻ ചേർക്കാൻ ശ്രദ്ധിക്കുക ഉണക്ക മുന്തിരി ചൂടുവെള്ളത്തിൽ കുതിർത്തി ഈ വെള്ളവും മുന്തിരിയും കഴിക്കാം കുട്ടികളിലെ മലബന്ധത്തിന് കൂടിയുള്ള നല്ലൊരു പരിഹാരമാണിത് തലേന്ന് കിടക്കാൻ നേരത്ത് മൂന്നോ നാലോ തുള്ളി അവണക്കെണ്ണ ചൂടാക്കി പൊക്കിളിനു ചുറ്റും പുരട്ടുക ഇത് പിറ്റേന്ന് രാവിലെ നല്ല ശോധന ഉണ്ടാകാൻ സഹായിക്കും ഒരു ചെറിയ ബൗളിൽ തൈരെടുത്ത് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങിനീരും അര ടേബിൾ സ്പൂൺ പൊടിച്ച കുരുമുളകും ചേർത്ത് ഇളക്കുക ഇത് ദിവസവും രണ്ടു മൂന്ന് തവണ കഴിക്കാം മലബന്ധം പരിഹരിക്കാൻ ഇത് സഹായിക്കും രണ്ട് ബദാം രണ്ട് ഫിഗ് എന്നിവ വെള്ളത്തിലിട്ട് കുതിർത്തുക രാവിലെ ബദാം തൊലി കളഞ്ഞും ഫിഗ് ചേർത്തരച്ച് അല്പം തേൻ കലർത്തി കഴിക്കുക ഇത് നല്ല ശോധനക്ക് ഏറെ പ്രധാനമാണ് ഇത് അല്പ ദിവസം അടുപ്പിച്ച് കഴിക്കാം ഫ്ലക്സ് സീഡുകൾ പ്രമേഹത്തിന് മാത്രമല്ല മലബന്ധത്തിനുള്ള നല്ല പരിഹാരം കൂടിയാണ് ഫ്ലക്സ് സീഡുകൾ ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്തി ചതച്ച് കിടക്കാൻ പോകുന്നതിന് മുൻപ് കഴിക്കുന്നത് കുടിക്കുന്നതുമെല്ലാം മലബന്ധത്തിനുള്ള നല്ല പരിഹാരമാണ് രണ്ട് മൂന്ന് സൂര്യകാന്തി വിത്ത് അല്പം ചണ വിത്ത് എള് ബദാം എന്നിവ നന്നായി പൊടിച്ച് കഴിക്കാം ദിവസം ഒരു ടേബിൾ സ്പൂൺ വീതം ഒരാഴ്ചത്തേക്ക് കഴിക്കുക ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം